ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെപ്റ്റിക് ലെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ഡോസിനെ കുറിച്ചാണ്. ഗൂഗിൾ ഡോസ് യൂസ് ചെയ്തുകൊണ്ട് ഇമേജ് ഫോർമാറ്റിലുള്ള വേർഡ്സിനെയൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വേർഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതായത് പി ഡി എഫിനകത്താണ് നമ്മൾ ചിലപ്പം അതിനകത്ത് ഇമേജുകളായിരിക്കും സേവ് ചെയ്തിരിക്കുക, വേർഡായിരിക്കും അതിനകത്ത് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അതൊരു ഇമേജ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാകുക, അതിനകത്ത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാനോ ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇമേജുകളിലും അതുപോലെ തന്നെ അല്ലാതെ ജെപെഗ് ഫോർമാറ്റിലുള്ള ഇമേജുകളിനകത്തുള്ള വേർഡ്സിനെയൊക്കെ നമുക്ക് വേർഡ് ഫോർമാറ്റിലേക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോ വന്നിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ. അതുപോലെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ്റെ ഹോം പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് കോർണറിലായിട്ടൊരു 9 ഡോട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആപ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് കാണുന്നതാണ്. അവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. ഇവിടെ നമുക്ക് കാണാം 15 GB നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ഫ്രീ ആയിട്ട് അവൈലബിൾ ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബൈ ചെയ്യാം. ഇവിടുന്ന് സ്റ്റോറേജ് ബൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്ലാനുകളെ കുറിച്ചുള്ള ഐഡിയാസ് ലഭിക്കും. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഫ്രീ ആയിട്ട് കിട്ടിയത് 15 GB ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 100 GB പർച്ചേസ് ചെയ്യാം. 1 മന്തിന് 130 രൂപയാണ്. അതുപോലെ ഇയർലി ബേസിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. 2 TB വരെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മേളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 15 GB ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എത്ര ശതമാനം ജിമെയിലിൽ യൂസ് ചെയ്തു, അതുപോലെ ഡ്രൈവിൽ എത്ര ശതമാനം യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡ്രൈവിലേക്ക് എങ്ങനെയാണ് ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ബാക്കിലേക്ക് വന്ന ശേഷം ഇവിടെ ന്യൂ എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഫോൾഡർ അപ്ലോഡ് അതുപോലെ ഫയൽ അപ്ലോഡ് എന്ന് കൊടുത്തിരിക്കുന്നതാണ്. ഫോൾഡർ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡറുകൾ ഉൾപ്പെടെ ഫയലുകൾ ഉൾപ്പെടുന്ന ഒരു ഫോൾഡർ മൊത്തത്തിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫോൾഡർ ഫുൾ അപ്ലോഡാവും. അതുപോലെ ഫയൽ പർട്ടിക്കുലർ ഫയൽ ഏതാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് മാത്രമാണെന്നുണ്ടെങ്കിൽ ഫയൽ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് അപ്ലോഡ് ചെയ്യേണ്ട ഫയൽ മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഫയൽ അപ്ലോഡ് ആവുന്നതായിട്ട് കാണാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്രീൻ ടിക്ക് വരുന്നതായിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഡ്രൈവിലേക്ക് വന്നിട്ടുണ്ട് ഈ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോൾഡർ സോറി ഫയല്. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ഫയല്. ഈ ഫയല് നമുക്കിനി എങ്ങനെയാണ് ഗൂഗിൾ ഡോസിൽ ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ വിത്ത് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഡോസ് എന്നുള്ളൊരു ലിങ്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോയിൽ അത് ഓപ്പൺ ആവുന്നതായിരിക്കും. ടോപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഇമേജ് ആയിരിക്കും കാണുക. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഇമേജിനകത്ത് കൊടുത്തിട്ടുള്ള എന്തെല്ലാം വേർഡ്സ് ഉണ്ടോ അതെല്ലാം ഇവിടെ ടെക്സ്റ്റ് പോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കോപ്പി ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാം, അതുപോലെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ചില ഇമേജുകളിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഇമേജുകളിലുള്ള ടെക്സ്റ്റുകളും നമുക്കിതുപോലെ അതിൻ്റെ ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റുകളായിട്ട് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. ഞാൻ അങ്ങനെയുള്ളൊരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു ഫയല് ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്തത് കാണിക്കാം. ഈ കാണുന്നത് ഇമേജാണ്, ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള ഇമേജ്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഡോസിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇതുപോലെ നമുക്ക് ആ അതിലെഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് എല്ലാം ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടും. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, നമുക്ക് വേർഡിൽ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും. ഡാറ്റ എൻട്രി വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് ചിലർക്ക് അറിയാം ഇതുപോലെ ഇമേജുകളായിരിക്കും അവർക്ക് കിട്ടുക. അപ്പോൾ ആ ഇമേജിനെ നമുക്ക് വേർഡുകളായി കൺവേർട്ട് ചെയ്ത് വേർഡ് ഫോർമാറ്റിൽ സേവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഫയലുകൾ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. പി ഡി എഫിനകത്ത് ചിലപ്പം ഇമേജുകൾ പി ഡി എഫിൽ ആക്കിയിട്ടുണ്ടാവും, അതുപോലെ ടെക്സ്റ്റുകൾ ഉണ്ടാവും പി ഡി എഫിൽ. അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അവിടെ നിന്ന് ടെക്സ്റ്റ് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുന്നതാണ്. ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ഇമേജിൽ നിന്ന് ടെക്സ്റ്റ് എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇത് തീർച്ചയായും നമുക്ക്
ഉപയോഗപ്രദമായിട്ട് വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടു നേരത്തെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.